ചേച്ചിയായിട്ടൊരു ഓർമ്മയൊക്കെ എങ്ങനെയായിരുന്നു കൊച്ച? നല്ല ഓർമ്മയായിരുന്നു. ഇപ്പോഴും കളിക്കുക, എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ എനിക്ക് അമ്മ ഇപ്പോൾ എനിക്കൊരു തല്ല് തരുവാണെങ്കിൽ അത് ഇപ്പോൾ പെട്ടെന്നവള് അത് വന്ന് വേണ്ടെന്ന് പറയും, തല്ലില്ലെന്ന് പറയും. എല്ലാ ചേച്ചിമാരും നല്ല പ്രൊട്ടക്റ്റായിട്ടായിരുന്നു. അത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു അവളെ. ചേച്ചിയായിട്ട് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും പഠനമൊക്കെ ആ നല്ല കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇത്രയും ദിവസം ചേച്ചിയോടൊപ്പം തന്നെ ആശുപത്രി തന്നെ ആയിരുന്നോ? ഞാൻ ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയായിരുന്നു. അതിന് മുമ്പ് ഞാൻ ആന്ധ്രയിലേക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻറ്റിയുടെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ കുമളിയിലേക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആയിരുന്നു ഞാൻ വന്ന തിരിച്ചിങ്ങോട്ട്. അപ്പോൾ പോയി. അപ്പോൾ അന്ന് പള്ളിയിൽ പോകുമ്പോൾ ചേച്ചിക്കൊപ്പം പള്ളിയിൽ പോകാനായിട്ടുണ്ടായിരുന്നോ? ആ ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഓടി കയറിയപ്പോഴത്തേക്കും ഇങ്ങനെ വീണു, പള്ളിയിലേക്ക് വന്ന് മുട്ട് കൊടുത്തിയത് വീണു. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മോളെ പോലെ ഉള്ള ആളാണ് ഞാൻ. അന്ന മരിയയുടെ അമ്മയുടെ കുടുംബ ബന്ധുവാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പരിപാടിക്കും അല്ലെങ്കിൽ കൂട്ടായ്മയിൽ കൂടുമ്പോഴും ഏറ്റവും ആക്റ്റീവായിട്ടും എല്ലാവരോടും ചെറുപ്പം മുതലേ ഒരു തറതല പറയുമോ, അത്രയും പാവമായിട്ട് പഠിക്കാനും മിടിക്കുകയും എല്ലാ കാര്യത്തിലും ഞങ്ങളോടെല്ലാം ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റുള്ള ഒരു കുട്ടിയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ തീരാ ദുഃഖമായിട്ട് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയി. ജൂൺ 1 ഇങ്ങനെ പള്ളിയിൽ പോയപ്പോൾ ഹാർട്ടാറ്റാക്ക് വന്ന് ഇങ്ങനെ പോയതും കേരളം മുഴുവൻ ചാനൽ വഴിയും എല്ലാം ഞാൻ ആദ്യം അറിയുന്നത് ചാനൽ വഴി കണ്ട, അപ്പം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ആളാണെന്ന് അറിയത്തില്ലായിരുന്നു. അന്നേരമാണ് ഇവിടുന്ന് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമ്മുടെ അന്നാമരിയാന്ന് ശ്രദ്ധിക്കുന്ന പോലും. ആ അമൃത ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റിയായിരുന്നു ഐസി കയറി. പക്ഷേ എല്ലാവരും പ്രാർത്ഥനയോടെ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വൈകിട്ടും പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ല. തീരാ ദുഃഖമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. അവള് എല്ലാവരോടും വളരെ സ്നേഹത്തിലായിരുന്നു. ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ ആൾക്കാരോട് പെരുമാറാനും മറ്റുള്ളവരോട് പെരുമാറുന്ന അവളൊരു മാതൃകയായിരുന്നു. വളരെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ അതിന് ആൻസർ പറയാനൊക്കെ ആണെങ്കിലും ഒരു ഇങ്ങോട്ടെങ്കിലും പോകാൻ ഒരു തിടുക്കം കാണിക്കാതെ ഈ അടുത്ത ദിവസം വരെ എനിക്ക് അനുഭവം ഉണ്ടായി. ഞാൻ അവളോട് പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവൾ എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അവിടെ അഡ്മിഷൻ കാര്യങ്ങൾ ഭാവി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ മിടുക്കിയായിട്ട് അവിടെ ഒരു ധൈര്യം കാണിക്കുക. അവിടെ നിന്ന് എന്തെങ്കിലും പറയാൻ ഇനിയുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ച് വർത്തമാനം പറയുകയും എല്ലാ കാര്യങ്ങളും വളരെ മിടുക്കിയായിട്ട് വളരെ സ്നേഹത്തോടെ എല്ലാവരും പെരുമാറുന്നത് എങ്ങനെയായിരുന്നു എല്ലാ കാര്യത്തിലും മിടുക്കിയായിരുന്നു. ഇവിടെ അതുപോലെ സ്കൂളിലാണ് എല്ലാ ആക്ടിവിറ്റീസിലും അവൾ വളരെ വളരെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവൾ കുറഞ്ഞ കാലങ്ങളിൽ എല്ലാവരും വളരെയധികം സന്തോഷിപ്പിച്ചിട്ട് അവളിന് സ്വർഗത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവളുടെ ജീവിത രീതി അതുപോലെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തീരെ നഷ്ടമാണ്, ദുഃഖത്തിലാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയായിരുന്നു. എന്നും തിരിച്ചു വരും ഇന്നലെ വൈകിട്ട് വരെയും ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെറിയ വ്യത്യാസം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റസ് അപ്പോൾ പറയും കുഴപ്പമില്ല, രാവിലെ കുറവായിരുന്നു വൈകിട്ടാണ്, അപ്പോൾ അവരെ നേരെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പ്രതീക്ഷയിലൂടെ ഇന്നാണ് രാത്രിയിലാണ് ഞങ്ങൾക്ക് വാർത്ത കിട്ടുന്നത്. ഞങ്ങളെല്ലാവരും തകർന്നു പോയി, എല്ലാവരും വിഷമത്തിലാണ്.